സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കാനും അത് ഗ്രഹിക്കുവാനും അടിയങ്ങളായിരിക്കുമ്പോൾ അടിയങ്ങളുടെ പാപം എന്തെങ്കിലും തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ അങ്ങ് ശുദ്ധീകരിച്ച് അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, അടിയങ്ങൾ പാപം ഇല്ലാത്ത ജീവിതം നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശൻ വഴി അടിയങ്ങളെ കാണിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നെബുക്കദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. നെബുക്കദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. നെബുക്കദ്നേസർ രാജാവിന് അനേക സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടു കാണും. എന്നാൽ അദ്ദേഹത്തെ അസൂയപ്പെടുത്തിയ സ്വപ്നങ്ങളിൽ 2 സ്വപ്നം ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു സ്വപ്നം നാം മനസ്സിലാക്കി. ഇനി വേറൊരു സ്വപ്നം ഇവിടെ മനസ്സിലാക്കുവാൻ പോവുകയാണ്. അദ്ദേഹം ആദ്യം ആ ഒരു ബിംബത്തെ സ്വപ്നം കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം വിളിച്ച് വരുത്തിയത് ആരൊക്കെയായിരുന്നു? ദാനിയേൽ പ്രവാചകൻ പിന്നെ അദ്ദേഹത്തോട് വന്ന് അപേക്ഷിച്ച് സമയം ചോദിച്ചതിന് ശേഷമാണ് ദാനിയേൽ പ്രവാചകൻ ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അദ്ദേഹം ദാനിയേൽ പ്രവാചകൻ വലിയവനാണെന്ന് പറയുകയും ചെയ്തു. വീണ്ടും ഒരു സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ആരെയാണ് വിളിക്കുക?
ഡാനിയേൽ പ്രവാചകനെ ആയിരിക്കുമല്ലേ. എന്നാൽ ഇവിടെ അദ്ദേഹം ആരാണ്, ആരെയാണ് ആദ്യം വിളിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം ഡാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ മന്ത്രവാദികളും ആഭിജകന്മാരും കൽദ്യരും ശകുനിവാദികളും അകത്തു വന്ന് ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു, അവർ അർത്ഥം അറിഞ്ഞില്ലതാനും. വീണ്ടും അദ്ദേഹം യഥാർത്ഥ ദൈവത്തിൽ നിന്നും അകന്നു പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അദ്ദേഹത്തിന് ഒരു രക്ഷയുടെ പാത തുറന്നു കൊടുത്തു. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് എവിടെയോ നല്ല പ്രവൃത്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ദൈവം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് രക്ഷയുടെ പദ്ധതി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഫറവോന് രക്ഷയുടെ പദ്ധതി നൽകിക്കൊണ്ടിരുന്ന എപ്രകാരമാണ്? മിസ്രയീമിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ കീഴിൽ അടിമകളായിരുന്നപ്പോൾ ഫറവോന് രക്ഷയുടെ പദ്ധതി ദൈവം ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു, ഒരു സമയം നൽകിക്കൊണ്ട് ഇരുന്നു. എപ്രകാരമാണ്? 10 ബാധകളെ അയച്ചപ്പോൾ അതിൻ്റെ ഒരു 4-5 ബാധകൾ, പിന്നെ ഒരു 2-3 ബാധകളെല്ലാം കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? ഫറവോൻ ആ രക്ഷാ പദ്ധതിയെ മാറ്റിവെച്ച് സ്വന്തം താല്പര്യങ്ങളിൽ കഠിനപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ ഇടയുണ്ടായി. ഇവിടെ നെബുക്കദ്നേസർ രാജാവിന് ആദ്യത്തെ സ്വപ്നത്തിൽ തന്നെ കർത്താവായ ദൈവം ഒരു രക്ഷാ പദ്ധതി തുറന്നു കൊടുത്തു. നീ വിചാരിക്കുന്ന പോലെ രാജ്യത്വമല്ല, നിന്നെക്കാളും വേറെ രാജാവ് വരും, ആ രാജാക്കന്മാർക്കും നിലനിൽക്കുവാൻ കഴിയില്ല, ആ രാജാക്കന്മാരെയും രാജ്യത്വങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ദൈവത്തിൻ്റെ രാജ്യത്വം വരും എന്ന ആ രക്ഷാപദ്ധതി, ആ രാജ്യത്വത്തിലേക്ക് നീ ഒരുങ്ങിക്കൊള്ളുക എന്ന രക്ഷാപദ്ധതി നെബുക്കദ്നേസർ രാജാവിന് നൽകി. എന്നിട്ടും തൻ്റെ മനസ്സ് ഉറച്ചില്ലായിരുന്നു. അതുകൊണ്ട് സ്വർണബിംബം ഉണ്ടാക്കി നമുക്ക് വേറെ ആരാധന ഉണ്ടാക്കാം. വീണ്ടും ആഭിജകന്മാരും മന്ത്രവാദികളും വന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ ഒരു ദൈവമല്ലല്ലോ, പല ദൈവങ്ങളുണ്ടല്ലോ, വേറൊരു ദൈവം എന്തു പറയുന്നു നോക്കാം. ദാനിയേലിൻ്റെ ദൈവം ഇപ്രകാരം പറഞ്ഞെങ്കിൽ നമുക്ക് വേറെ ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്, അവരെന്തു പറയുന്നു നോക്കാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് ബിംബമുണ്ടാക്കി ആരാധന വഴി, അധികാര വഴി പോണ്ട, ആരാധന വഴി നമുക്ക് ഈ രാജ്യത്വം നിലനിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിലും ദൈവം ഒരു രക്ഷാ പദ്ധതി കാണിച്ചു കൊടുത്തു. ശദ്രക് മേശക് അബേദ്നഗോ അവരെ തീച്ചൂളയിലിട്ടപ്പോൾ അവരുടെ കൂടെ ദൈവപുരുഷനുണ്ടായിരുന്നു, അവിടെയും ഒരു രക്ഷാ പദ്ധതി നൽകി. വീണ്ടും ആ രാജ്യത്വത്തിൻ്റെ, എനിക്ക് അന്ത്യം വരെയും ആ രാജ്യത്വം നിലനിൽക്കണം, എൻ്റെ രാജ്യത്വം നിലനിൽക്കണമെന്ന ചിന്ത ഇവിടെ നെബുക്കദ്നേസറിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. വീണ്ടും ദൈവം 3-ാമതും ഒരു രക്ഷാപദ്ധതിയുടെ മാർഗം തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ സ്വപ്നം കാണുമ്പോൾ ആദ്യമേ ആഭിചാരന്മാരെല്ലാം വിളിക്കുന്നു, കാരണം അവരുമായിട്ടാണ് എപ്പോഴും കൂട്ട്. പിന്നെയാണ് ദാനിയേലിനെ വിളിക്കുന്നത്. അദ്ദേഹം കണ്ട സ്വപ്നം നമ്മൾ വായിക്കുമ്പോൾ ഒരു വൃക്ഷം അത് വളർന്ന് വലുതായി വന്നു, ആ വൃക്ഷത്തിൽ അനേക ഫലങ്ങൾ കായ്ച്ചു, നിറച്ചിലകളുണ്ടായിരുന്നു, കാട്ടിലെ മൃഗങ്ങൾ വന്ന് അതിൻ്റെ കീഴിൽ പാർത്തു, അതുപോലെ തന്നെ പക്ഷികൾ വന്ന് അതിൽ പാർത്തു, സകല ജഡവും ഈ വൃക്ഷം കാരണം അതിനെ നിലനിർത്തി. എന്നാൽ വൃക്ഷത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. കിടക്കയിൽ വെച്ച് എനിക്ക് ഉണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടി അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ച് കളവിൻ, അതിൻ്റെ കീഴിൽ നിന്നും മൃഗങ്ങളെ കൊമ്പുകളിൽ നിന്നും പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ, അതിൻ്റെ താഴ്വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പ് താമ്രം കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ, അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ, അവന് മൃഗങ്ങളോടെ നിലത്ത് പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ. അതിൻ്റെ വ്യാഖ്യാനം ഇവിടെ വളരെ വ്യക്തമായിട്ട് ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്. 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, വളർന്ന് ബലപ്പെട്ട് ആകാശത്തോളം ഉയർന്നതും ഭൂമിയിലെല്ലായിടവും കാണുന്നതുമായ ആ വൃക്ഷം എന്ന് പറയുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങ്
അങ്ങേക്ക് ഒരു വലിയ നാശം സംഭവിക്കുവാൻ പോവുകയാണ്. അങ്ങ് മനുഷ്യനും മൃഗവും അല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. മൃഗത്തെപ്പോലെ പുല്ല് തിന്നും, ആ ഒരു അവസ്ഥയിൽ വരും. അതിനുശേഷം ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയുമ്പോൾ ദൈവം അങ്ങയെ തിരിച്ചും മനുഷ്യരൂപത്തിലും രാജ്യത്വത്തിലേക്കും എത്തിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ആ സ്വപ്നത്തെ ആരാഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അന്ത്യകാലത്തിൽ ദൈവത്തിൻ്റെ ആ രാജ്യത്വം ഈ ഭൂമിയിൽ വരുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത രാജ്യത്വം ഈ ഭൂമിയിൽ വരുമ്പോൾ ഇന്ന് മനുഷ്യർ അധികാര മോഹം കാരണം, ഈ ഭൂമിയിലെ ലോകസുഖം കാരണം, ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണം എന്ന ചിന്ത കാരണം മൃഗത്തിന് തുല്യരായി പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പല വ്യക്തികളും, അല്ലെങ്കിൽ പല കവിത എഴുതുന്ന വ്യക്തികൾ, പോയട്രി കവിത എഴുതുന്ന വ്യക്തികൾ പറയാറുണ്ട് എന്താണ്, മനുഷ്യൻ മൃഗത്തെപ്പോലെ ആയിരിക്കുകയാണെന്ന്. പല മഹാന്മാരും ഇപ്രകാരം പറയാറുണ്ട്. കാരണം എന്താണ്, ഇന്ന് നോക്കുകയാണെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി ഇവിടെ സഹോദരിമാരെ പിച്ചിച്ചിൻ്റെ മൃഗത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന മ്ലേച്ഛമേറിയ പ്രവൃത്തികൾ ഇന്ന് മനുഷ്യരുടെ ഇടയിൽ എത്തിയിരിക്കുകയാണ്. ധനമോഹത്തിന് വേണ്ടി മൃഗം തൻ്റെ വിശപ്പ് അടക്കുവാൻ വേറൊരു മൃഗത്തെ വലിച്ച് കീറി തിന്നുന്നത് പോലെ തൻ്റെ ധനത്തിനും മറ്റ് തൻ്റെ മോഹങ്ങൾക്കും വേണ്ടി മനുഷ്യരെ കൊല്ലുവാൻ ഏൽപ്പിക്കുന്നു. ഇന്ന് മൃഗത്തിൻ്റെ അതേ സ്വഭാവമാണ് മനുഷ്യനും ലഭിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, അവർക്ക് വരുവാനുള്ള സ്വർഗ രാജ്യത്തിലേക്ക് ഒരു ചിന്തയില്ല. മറിച്ച് അവർക്ക് ഈ ഭൂമിയിൽ തന്നെ നിൽക്കണം എന്ന ചിന്തയാണ് ഉള്ളത്. ഇവിടെ നെബുക്കദ്നേസർ രാജാവിനും അപ്രകാരമുള്ള ഒരു ചിന്തയാണ് ഉള്ളത് എന്ന് ദൈവം സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു. എന്നാൽ നെബുക്കദ്നേസർ രാജാവ് എന്ത് ചെയ്തു നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 4:9 അതിൻ്റെ 29 വാക്യം. 12 മാസം കഴിഞ്ഞിട്ട് സ്വപ്നം കണ്ടു, വിവരണം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ, അതായത് നെബുക്കദ്നേസർ രാജാവ്, ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ധനമാഹിമത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ടും രാജാതി രാജാവായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. തന്നെത്താൻ പുകഴ്ത്തി, എൻ്റെ മഹത്വം കൊണ്ടും എൻ്റെ ധനം കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ ആൾ ബലം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ഞാൻ പണിതുയർത്ത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് ഇവിടെ നെബുക്കദ്നേസർ രാജാവിന് ഒരു ചിന്ത വരികയാണ്. ആ ചിന്ത വന്ന് തൻ്റെ വന്ന ആ വാക്ക് നാവിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ദാനിയേൽ പ്രവചനം 4:9 അതിൻ്റെ 31 വാക്യത്തിൽ നോക്കാം. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്നും നീക്കിക്കളയും. നിൻ്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും. നീ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന്. 7 കാലം കഴിയും, 7 കാലം കഴിയും വരെ മൃഗത്തെ പോലെ അവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു, കാളയെപ്പോലെ തിന്നണമെന്ന് പറഞ്ഞു. മൃഗത്തിൻ്റെ അവസ്ഥ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ ഇന്ന് പല രീതിയിലും സിനിമാ രീതിയിൽ എടുക്കുകയാണ്. മനുഷ്യൻ കുറുക്കനെ പോലെ ആകുക, മനുഷ്യൻ കഴുകനെ പോലെ ആകുക, രാവിലെ മനുഷ്യനെ പോലെ ഇരിക്കും, രാത്രിയാകുമ്പോൾ എന്താണ്, സൂര്യൻ അസ്തമിച്ചു പോയ ഉടനെ മനുഷ്യന് കുറുക്കനെ പോലെയുള്ള ഒരു രൂപം ലഭിക്കുക, അത് ചെന്ന് പല മനുഷ്യരെയും കൊല്ലുക, തിരിച്ച് രാവിലെ വെളിച്ചം വരുമ്പോൾ ആ കുറുക്കൻ മനുഷ്യനെ പോലെയാണ്. ഇതെല്ലാം ഇതിൽ നിന്നും പോയ ഒരു ഒരു രീതി ആണ്.
ഇവിടെ ഒരു മനുഷ്യനെ ദൈവം മൃഗത്തെ പോലെ പുല്ല് തീറ്റിക്കുകയാണ്. ദൈവം അത്രയ്ക്കും ക്രൂരനാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫറവോൻ രാജാവിനെ പോലെ, മിസ്രയീം രാജ്യത്തെ ഫറവോൻ രാജാവിനെ പോലെ ഈ മനുഷ്യൻ നിത്യദീപൻ നശിച്ച് മണ്ണടിയിൽ പോകുവാൻ പാടില്ല എന്ന് ചിന്തിച്ചു മനുഷ്യനിൽ നിന്നും മൃഗത്തിലേക്ക് ആക്കി. ഏഴ് കാലം വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. തൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 4:4 അതിൻ്റെ 34 വാക്യം വായിക്കുമ്പോൾ, ആ കാലം കഴിഞ്ഞ് നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യം, അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. ഒരു നെബുക്കദ്നേസർ രാജാവ്, അന്യ വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തി, ദൈവത്തിൻ്റെ മക്കളെ അടിമയായി പിടിച്ച് കൊണ്ടുപോയി. ദൈവം സ്വപ്നം നൽകിയിട്ടും ദൈവത്തെ മറന്നുകൊണ്ട് അന്യദേവനെ ആരാധിക്കുവാൻ ബിംബം ഉണ്ടാക്കി, ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു. ദൈവം വീണ്ടും ഒരു വഴി തുറന്നുകൊടുത്തു. ദൈവം മൃഗത്തെ പോലെ അവിടെ ആക്കി. ആ സമയത്ത് ആ ഉയരങ്ങളിലേക്ക് കണ്ണുയർത്തി. ദൈവത്തെ പോലെ വേറെ ആരുമില്ല. ദൈവത്തിൻ്റെ രാജ്യത്വം അന്ത്യം വരെ നിലനിർത്തുന്നു. ദൈവം തലമുറയെ നിലനിർത്തുന്നു എന്ന് അന്യദേവ ആരാധിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവ്, പേര് കേട്ട രാജാവായ നെബുക്കദ്നേസർ രാജാവിന് അവിടെ ഒരു മാനസാന്തര അനുഭവം വന്നപ്പോൾ മൃഗത്തിൻ്റെ സ്വഭാവവും രൂപവും മാറി മനുഷ്യൻ്റെ മനുഷ്യ സ്വരൂപം ആയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപമായ മനുഷ്യ സ്വരൂപവും ഹൃദയവും അവിടെ നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. ഇന്ന് നമുക്കുള്ള ഹൃദയവും സ്വരൂപവും മൃഗത്തിൻ്റെയാണോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അന്ത്യകാലത്തിൽ നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പല രാജാക്കന്മാരും തൻ്റെ രാജ്യത്വം നിലനിർത്തണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ രാജ്യത്വങ്ങളൊന്നും നിലനിൽക്കില്ല, എൻ്റെ രാജ്യത്വമേ നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യത്വം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് മേഴ്സി, അത് ഒരുപോലെ ന്യായവും കൃപയും ഒരുപോലെ നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ സിംഹാസനവും രാജ്യത്വവും. ഈ ന്യായവും കൃപയും ഒരുപോലെ എന്ന് പറയുമ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, കളങ്കമില്ലാത്ത അധികാരവും വിശുദ്ധമായിട്ടുള്ള ആരാധനയും. അതുകൊണ്ടാണ് അധികാരവും ആരാധനയും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ രാജ്യത്വം നിലനിർത്തണം എന്ന് ഇവിടെ പല വ്യക്തികളും ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നെബുക്കദ്നേസർ രാജാവിന് മാനസാന്തര അനുഭവം വന്നു. നെബുക്കദ്നേസർ രാജാവിന് പല സ്വപ്നങ്ങളിലൂടെയും ദൈവം അവനെ ഓർമ്മിച്ചെങ്കിലും രണ്ട് സ്വപ്നം വ്യാകുലപ്പെടുത്തി. ആ രണ്ട് സ്വപ്നവും നെബുക്കദ്നേസർ രാജാവിൻ്റെ രക്ഷാപദ്ധതിയുടെ വഴിയായിരുന്നു. ഒരു സ്വപ്നം അവൻ കണ്ടു, അതിനെക്കുറിച്ച് ആരാഞ്ഞു, അതിൽ നിന്നും വിട്ടുമാറി വീണ്ടൊരു സ്വപ്നം കണ്ടു, അത് വന്നു ഭവിച്ചു. ദൈവത്തോട് പറ്റിച്ചേർന്ന നെബുക്കദ്നേസർ രാജാവിനെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അന്ത്യകാലത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് അധികാരമോഹം. അധികാരമോഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പല വ്യക്തികളും, ഇന്ന് കുടുംബത്തിൽ നോക്കിയാൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മേൽ അധികാരമോഹം ഉണ്ടാകും. ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരമോഹം വരും, അപ്പോൾ പ്രശ്നങ്ങൾ വരും. ഞാൻ പറയുന്നത് ഭാര്യ കേൾക്കണം, ഭർത്താവ് ചിന്തിക്കും. ഞാൻ പറയുന്നത് ഭാര്യ കേൾക്കണം, ഭാര്യ ചിന്തിക്കും. ഞാൻ പറയുന്നത് ഭർത്താവ് കേൾക്കണം. മക്കൾ വളർന്നാൽ മക്കൾ ചിന്തിക്കും, അച്ഛനമ്മമാർ വയസ്സായി, നമ്മൾ പറയുന്നത് അവർ കേൾക്കണം. അധികാരമോഹം ഇത് അവിടെ നിന്നും കൊണ്ടെത്തിയതാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ഈ ഒരു അധികാരമോഹമൊന്നുമല്ല നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത്. നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത്
ദൈവത്തിൻ്റെ നാമം മാത്രമായിരിക്കും. നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം പഠിച്ച് ജീവിച്ചാൽ മാത്രമായിരിക്കും. നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത് താഴ്മ മനോഭാവമുള്ളത് മാത്രമായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് മൃഗത്തെപ്പോലെ പുല്ലും മൃഗത്തെപ്പോലെ മറ്റ് ഈ ലോകത്തിലുള്ള ഇഷ്ടങ്ങൾ തിന്നുകൊണ്ട് മൃഗത്തെപ്പോലെ ജീവിക്കുന്ന മനുഷ്യർ എത്ര പേരുണ്ട്! അന്ത്യകാലത്തിൽ അവിടെ നോഹയുടെ കാലഘട്ടം പോലെ തിന്നുകയും കുടിക്കുകയും അതുപോലെ തന്നെ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിനെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അത് അന്ത്യകാലഘട്ടമാണെന്ന് പറഞ്ഞ് എന്ത് തെറ്റാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? ഇഷ്ടം പോലെ നമ്മുടെ ആരോഗ്യത്തെക്കാളും കവിഞ്ഞ് ആരോഗ്യ ആഹാരം എന്താണോ അത് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് വേണ്ടുന്നോളം എന്തൊക്കെയാണ് തിന്നണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. തിന്നാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഭക്ഷിക്കുകയും അതുപോലെ തന്നെ എന്ത് പാനീയം കുടിക്കണം എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കാതെ ആ പാനീയം കുടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിനെടുക്കുകയും തോന്നിയതുപോലെ വിവാഹം ചെയ്യുക, തോന്നിയതുപോലെ വിവാഹ ജീവിതം നയിക്കുക, തോന്നിയതുപോലെ ഉപേക്ഷിക്കുക, വേറെ വിവാഹം ചെയ്യുക, ഇങ്ങനെ ചിന്തയിൽ ആയി ഇന്ന് ഈ ലോകം മ്ലേച്ച പ്രവൃത്തി ചെയ്ത് അന്ന് ബാബിലോൺ സാമ്രാജ്യത്തിൽ എന്നെ ആരും എതിർക്കുവാനില്ല, എനിക്ക് ധനസമ്പത്തുണ്ട്, എനിക്ക് ആൾബലമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എന്നെ ചോദിക്കുവാൻ ആരുമില്ല എന്ന ചിന്തയോടുകൂടിയാണ് അന്ന് നെബുക്കദ്നേസർ രാജാവ് അവിടെ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ രാജാവ് ആ ബാബിലോൺ സാമ്രാജ്യത്തെ നോക്കിയപ്പോൾ രാജാവ് ചിന്തിക്കുകയാണ്, എന്നെ ഇനി തകർക്കുവാൻ ആരുമില്ല, എൻ്റെ ധനബലത്താലും എൻ്റെ ആൾബലത്താലും മാഹമ്യത്താലും ഞാൻ കെട്ടിപ്പടുത്ത ബാബിലോൺ അല്ലോ എന്ന ചിന്ത വന്ന് ആ വാക്ക് നാവിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞു, നീ ഇനി മൃഗത്തെപ്പോലെ ആയിരിക്കും, മൃഗത്തിൻ്റെ ജീവിതം നയിക്കും, നിനക്ക് ഞാൻ എൻ്റെ സ്വരൂപം നിനക്ക് ഞാൻ നൽകിയിരുന്നു, ദൈവസ്വരൂപമായി മനുഷ്യൻ്റെ ആ മനുഷ്യ ശരീരവും ചിന്തയും നൽകിയിരുന്നു, എന്നാൽ നീ മൃഗത്തിൻ്റെ ചിന്തയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മളുടെ കുടുംബക്കാരോടും നമ്മളോട് വ്യക്തിപരമായിട്ട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപമായി നമ്മുടെ ശരീരം നൽകിയപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ കാരണം നാം ഇന്ന് അതിനെ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിൽ ക്രൂശാകുന്ന വാതിലാണ്. നമ്മളുടെ എല്ലാ അധികാര മോഹങ്ങളെയും ആ ക്രൂശിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക, താഴ്മ മനോഭാവം കൊണ്ടുവരിക. അതിനുശേഷം നെബുക്കദ്നേസർ രാജാവിന് ആ താഴ്മ മനോഭാവം വന്നതിന് ശേഷം അന്ത്യം വരെയും എപ്രകാരമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ദാനിയൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗസ്നായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവും ആകുന്നു, നിഗളിച്ച് നടക്കുന്നവനെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. എന്തിനാണ് താഴ്ത്തുന്നത്? അവൻ ദൈവസ്വരൂപത്തോട് ചേർന്ന് നിന്ന് നിത്യമായി ജീവിക്കുവാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിഗ്രഹ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജാവ്, എല്ലാ അധികാര മോഹങ്ങളുള്ള ഒരു രാജാവ്, ഈ ലോകത്തെ തന്നെ വാണുകൊണ്ടിരുന്ന ഒരു രാജാവ്, എല്ലാവരെയും തൻ്റെ കാൽ കീഴിൽ നിർത്തിക്കൊണ്ടിരുന്ന ഒരു രാജാവ്, ആ രാജാവ് സ്വർഗസ്നായ ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്വത്തെയും മനസ്സിലാക്കി, എൻ്റെ രാജ്യത്വമല്ല എൻ്റെ ശക്തിയല്ല, ആൾബലം കൊണ്ടോ ധനബലം കൊണ്ടോ മഹാത്മ്യം കൊണ്ടോ നമുക്കിവിടെ നിൽക്കുവാൻ കഴിയില്ല, എനിക്കിവിടെ നിൽക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച രാജാവ് ദൈവ മാനസാന്തര മനോഭാവത്തോടുകൂടെ ദൈവത്തെ ഓർക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ധനമോ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ വസ്തുവകകളോ നിങ്ങളുടെ അധികാരമോഹമോ നിങ്ങളുടെ അധികാരമോ ഒന്നും നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നില്ല. നെബുക്കദ്നേസർ രാജാവിന് വന്ന മാനസാന്തര അതേ മാനസാന്തര അനുഭവം ഇന്ന്
നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം നിലനിർത്തുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം നിശ്ചയം അത് വരും. അതിൽ അവിടെ ഒരു പൗരനാകണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം വെടിഞ്ഞ് നമ്മൾ മാനസാന്തര അനുഭവത്തിൽ വരിക. ആമേൻ. ഇന്നതിന് എത്ര പേർ തയ്യാറാകുന്നുണ്ട്? തയ്യാറാകുന്നുണ്ടെങ്കിൽ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുക, ദൈവത്തോടുകൂടി നിങ്ങൾ ആയിരിക്കുക. നെബുക്കദ്നേസർ രാജാവ് ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിച്ചതുപോലെ വചനങ്ങൾ പഠിച്ച് ദൈവത്തോടുകൂടി ആയിരിക്കുക, താഴ്മ മനോഭാവം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പൗരനാകുവാൻ നിങ്ങൾക്കും സാധിക്കും. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ബാബിലോൺ സാമ്രാജ്യം, പിശാചിൻ്റെ ചിന്തയിലായിരുന്ന സാമ്രാജ്യത്തിൻ്റെ രാജാവ് മാനസാന്തര അനുഭവത്തിൽ വന്നതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മൃഗീയമായി ജീവിക്കുന്നുവെങ്കിൽ മാനുഷിക ജീവിതം നയിക്കുവാനും സ്വർഗീയ രാജ്യത്വം കീഴടക്കുവാനും അടിയങ്ങളെ സഹായിക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ.